KSFI വനിതാ നേതാവ് കെ വിദ്യ പിടിയിലായതിനു പിന്നാലെ കേരള പോലീസിനെ ട്രോളി നടൻ ഹരീഷ് പെരടി ഒളിവിൽ പോയ വിദ്യയെ 16 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി നേതാക്കളെ പിടികൂടാൻ സമയമെടുത്തതോടെ വലിയ വിമർശനമാണ് കേരള പോലീസിനെ നേരിടേണ്ടി വന്നത് വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിലാണ് വിദ്യയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇതിനെ പരിഹസിക്കുകയാണ് ഹരീഷ് പെരടി കുറിപ്പ് ഇങ്ങനെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നിഗൂഢതയിൽ കാണാതായ അന്തർവാഹിനിയെ കണ്ടെത്താൻ കഴിയാതെ അമേരിക്കയുടെയും കാനഡയുടെയും നേവിയും കോസ്റ്റ് ഗാർഡും ലോകത്തിനു മുന്നിൽ തലതാഴ്ത്തി നിൽക്കുമ്പോൾ എന്തിനു ആമസോൺ കാടുകളിൽ നിന്ന് നാല് കുട്ടികളെ കണ്ടെത്താൻ മാസങ്ങൾ എടുത്ത കൊളംബിയൻ സൈന്യം പോലും കേരള പോലീസിന്റെ മുന്നിൽ ഇന്ന് നാണം കെട്ടും അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ നിഗൂഢതയുള്ള ആമസോൺ കാടുകളേക്കാൾ വന്യമൃഗങ്ങളുള്ള മനുഷ്യവാസമില്ലാത്ത കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിൽ നിന്ന് വെറും 16 ദിവസങ്ങൾ കൊണ്ട് കെ വിദ്യയെ കസ്റ്റഡിയിലെടുത്തു ഇത് കേരള പോലീസിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് എൻ്റെ നമ്പർ 1 കേരളം ഇതായിരുന്നു ഹരീഷ് പെരടിയുടെ വിമർശനം അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് വ്യാജരേഖ കേസിൽ അറസ്റ്റിലായ കെ വിദ്യ പറഞ്ഞു മാധ്യമങ്ങൾ ആവശ്യത്തിലധികം താനുമായി ബന്ധപ്പെട്ട വാർത്ത ആഘോഷിച്ചെന്നും നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലിരിക്കെ അഗളി ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ ആവശ്യത്തിലധികം നിങ്ങൾ ആഘോഷിച്ചു എന്തായാലും ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കേസ് കെട്ടിച്ചമച്ചിട്ടുള്ളതാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം കോടതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഏതറ്റം വരെയും പോകാനാണ് തീരുമാനം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും വിദ്യ പറഞ്ഞു എന്നാൽ വ്യാജരേഖ ചമച്ചോ കേസിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളോട് അവർ പ്രതികരിച്ചില്ല മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ കോഴിക്കോട് നിന്നാണ് ഇന്നലെ രാത്രി അഗളി പോലീസ് വിദ്യയെ കസ്റ്റഡിയിലെടുത്തത് വ്യാജരേഖ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ വിദ്യയെ 15 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ രാഷ്ട്രീയ വൈരാഗ്യം മൂലം തന്നെ കരുവാക്കുകയായിരുന്നുവെന്ന് വിദ്യ ആരോപിച്ചിരുന്നു പഠനത്തിൽ മിടുക്കിയായ തനിക്ക് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മഹാരാജസിൽ കൂടെ പഠിച്ചവരും കോൺഗ്രസിന്റെ അധ്യാപക സംഘടനാ നേതാക്കളും ചേർന്നാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് കുറ്റം ചെയ്തത് കൊണ്ടല്ല ഒളിവിൽ പോയത് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് ഒളിവിൽ പോയതെന്നും വിദ്യ പറയുന്നു താൻ വ്യാജരേഖ സമർപ്പിച്ചിട്ടില്ലെന്ന് മൊഴി നൽകിയ വിദ്യ പക്ഷേ ബയോഡാറ്റ തയ്യാറാക്കിയത് താൻ തന്നെയാണെന്ന് സമ്മതിച്ചിരുന്നു ഈ ബയോഡാറ്റയിൽ മഹാരാജസിലെ പ്രവൃത്തി പരിചയം അവകാശപ്പെടുന്നുണ്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ബയോഡാറ്റയാണ് വിദ്യ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ സമർപ്പിച്ചതെന്നും വിദ്യ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം വൈദ്യപരിശോധന പൂർത്തിയായ വിദ്യയെ പോലീസ് മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും ഗസ്റ്റ് ലെക്ചറാകാൻ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കിയ കേസിലെ പ്രതിയായ വിദ്യയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടാഴ്ചയായി ഒളിവിലായിരുന്ന വിദ്യയെ പോലീസ് കോഴിക്കോട് നിന്നാണ് പിടികൂടിയിരുന്നത് നേരത്തെ വിദ്യയ്ക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരുന്നു 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിരുന്നു IPC 465 468 471 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ചമച്ചെന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി കാസർഗോഡ് പാലക്കാട് കോളേജുകളിൽ ജോലി നേടാൻ ശ്രമിച്ചെന്നാണ് വിദ്യയ്ക്കെതിരെയുള്ള കേസ്